പണ്ട് നമ്മുടെ ടീച്ചർമാര് പഠിപ്പിച്ചില്ലേ, രമേശിന്റെ അഞ്ച് ആപ്പിളുണ്ട്, സുകുമാരന്റെ നാല് ആപ്പിളുണ്ട്, അപ്പോ ജോസഫിന്റെ എത്ര ആപ്പിള്? രമേശിന്റെ അഞ്ച് ആപ്പിളുണ്ട്, സുകുമാരന്റെ അഞ്ച് ആപ്പിളുണ്ട്, രമേശിന്റെ അഞ്ച് ആപ്പിളുണ്ട്, സുകുമാരന്റെ അഞ്ച് ആപ്പിളുണ്ട്, രമേശിന്റെ അഞ്ച് ആപ്പിളുണ്ട്, രമേശിന്റെ അഞ്ച് ആപ്പിളുണ്ട്, സുകുമാരന്റെ അഞ്ച് ആപ്പിളുണ്ട്, സുകുമാരന്റെ അഞ്ച് ആപ്പിളുണ്ട്. രമേശിന്റെ രമേശ് രമേശിന്റെ രമേശ് സുകുമാരന്റെ നാല് ആപ്പിളുണ്ട്, ജോസഫിന്റെ എത്ര ആപ്പിൾ? ഗുണശേഖരന്റെ നാല് മാങ്ങയുണ്ട്, അപ്പോ ജോസഫിന്റെ എത്ര ആപ്പിൾ? രമേശിന്റെ അഞ്ച് ആപ്പിളുണ്ട്, സുകുമാരന്റെ അഞ്ച് ആപ്പിളുണ്ട്, രമേശിന്റെ അഞ്ച് ആപ്പിളുണ്ട്, സുകുമാരന്റെ അഞ്ച് ആപ്പിളുണ്ട്, രമേശിന്റെ അഞ്ച് ആപ്പിളുണ്ട്, രമേശിന്റെ അഞ്ച് ആപ്പിളുണ്ട്, സുകുമാരന്റെ അഞ്ച് ആപ്പിളുണ്ട്, സുകുമാരന്റെ അഞ്ച് ആപ്പിളുണ്ട്. ഒരു ബന്ധവുമില്ലാത്ത ചോദ്യങ്ങളാണ്. അത് കേട്ടപ്പോഴേ ഞാൻ പ്രിൻസിപ്പളിൽ നിന്നു. അതുകൊണ്ട് ഞാൻ ഒന്നാം ക്ലാസ് തന്നെ നിർത്തിയത്, എനിക്കറിയാം.